ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ വളരെ വളരെ കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ആക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഇന്നലേക്ക് കുറച്ച് നല്ല വലിയ പ്രോൺസ് കിട്ടി അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി ആക്കാൻ പ്ലാൻ ചെയ്തു അങ്ങനെ ഞാൻ ഇന്നലെ അമ്മയെ വിളിച്ച് പറഞ്ഞു നാളെ ഞാൻ ബിരിയാണി ആക്കുന്നുണ്ട് അപ്പോൾ അമ്മ ലഞ്ചൊന്നും ആക്കണ്ട ഞാൻ ബിരിയാണി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ബിരിയാണി ആക്കി പക്ഷേ ഇന്ന് ഇന്ന് ഹൻസുവിൻ്റെ ഒരു സ്കൂളിലെ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം അതിന് പോയിരുന്നതുകൊണ്ട് ഞാൻ ഡിലേ ആയി അപ്പോൾ ഇപ്പോൾ തന്നെ 1:15 ആയി ഞാൻ ഹറി ബറി ആയിട്ട് പോവുകയാണ് അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഒന്ന് വാ ഒന്ന് പോകാന്നൊക്കെ പറഞ്ഞാൽ കൂടെ ഒരാളുള്ളൂ മറ്റേ ഓസി ഷാനിയൊക്കെ പലപ്പോഴും അവർ ഉഴപ്പോ അയ്യോ ഞങ്ങൾക്ക് വയ്യ എന്നൊക്കെ പറയും അങ്ങനെ ഞാൻ ബിരിയാണിയായിട്ട് പോവുകയാണ് പാരൻസിൻ്റെ വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വയ്ക്കുന്ന ബിരിയാണി ചെറുതായിട്ട് ഫ്ലോപ്പാകാറുണ്ട് അതുപോലെ ഇന്നെൻ്റെ ബിരിയാണി ചെറിയൊരു ഫ്ലോപ്പാണ് മെയിനായിട്ട് ഞാൻ ബിരിയാണി വെക്കുന്ന അരി ഈ കൈമ എന്ന് പറയുന്നൊരു അരിയാണ് ആ അരി ഞാൻ ആക്ച്വലി ഒരു രണ്ടാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് 2 കിലോ വാങ്ങി കേട്ടോ അപ്പച്ചിയുടെ കൊടുത്തപ്പോൾ അപ്പച്ചിയുടെ നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ എല്ലാം വെക്കുന്നത് അപ്പം ഞാൻ അപ്പച്ചിയുടെ പറയും അപ്പച്ചി ഇത് ബിരിയാണിയുടെ അരിയാണ് സൂക്ഷിച്ച് മാറ്റി വെച്ചേക്കണേന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു കൊടുത്തു ഇന്നപ്പം ഞാൻ ബിരിയാണി വെക്കാനായിരുന്നെങ്കിൽ അപ്പച്ചി അന്നത്തെ അരി ഒന്നിങ്ങനെ എടുക്കുമോ അപ്പം അപ്പച്ചി എനിക്ക് 2 പാക്കറ്റ് അരി കൊണ്ടുവന്നു ഞാനതിൽ ചുറ്റും നോക്കണോ അതിൽ മറ്റേ പേരില്ല ഞാൻ വാങ്ങിയിട്ട് വന്ന അരിയിൽ ആക്ച്വലി എന്തോന്നോ കൈമ സംതിങ് എന്നൊന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ പേരില്ല ഞാൻ അപ്പം ചെയ്തല്ലോ അരി മറ്റേതാണ് എന്നിങ്ങനെ ഡൗട്ട് തുടങ്ങിയപ്പോൾ അപ്പം ചെറിഞ്ഞു ഇല്ല ഇല്ല അത് തന്നെ ഇത് എന്തായാലും ഞാൻ വെച്ചാൽ ഇപ്പോൾ രാവിലെ ഇനി അരിയുടെ പേരും പറഞ്ഞു ഇനി കുളമാക്കണ്ട വെച്ചിട്ട് ആക്കി പക്ഷെ അരി എനിക്ക് തോന്നുന്നു ഇന്ന് ആക്കിയത് പൊന്നി അരി ആയിരുന്നു എന്നൊക്കെ ഒരു ഡൗട്ട് എൻ്റെ ബിരിയാണിക്ക് ഒരു ഗ്ലാമർ കുറവും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് സുലുവിൻ്റെ ഹസീനയുടെ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും അവർ മിൻറ്റ് ചട്നി ഉണ്ടാക്കാറുണ്ട് ബിരിയാണിയുടെ കൂടെ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇന്ന് അവരുടെ നിന്ന് റെസിപ്പി എടുത്തിട്ടൊരു മിൻറ്റ് ചട്നി ആക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതൊന്ന് ബിരിയാണിയുടെ കൂടെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇവിടുന്ന് ഒരു എക്സ്ട്രാ ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു അമ്മൂന് ഭയങ്കര ഇഷ്ടമായി ഞാൻ നിങ്ങളോട് കാണിച്ചിട്ട് മഴ പെയ്യുന്നു വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് നെട്ടയത്തോട്ട് പോകുന്ന ഒരു റൂട്ടാണ് ഈ കാണുന്നത് ചെറിയൊരു മഴ ഇനിയൊരു 4 ദിവസം നല്ല മഴയായിരിക്കും കേരളത്തിൽ നിന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അറിയില്ല പക്ഷെ ഇങ്ങനെ മഴയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല ഡ്രൈവറായിരിക്കണം ഇപ്പം അമ്മു വിച്ചു ഈ രണ്ടുപേരുടെ കൂടെ എനിക്ക് വലിയ സന്തോഷമാണ് ഓസി ഷാനിയുടെ കൂടെ ആണെങ്കിൽ എനിക്ക് ടെൻഷനാണ് അപ്പം എനിക്ക് മഴയത്തൊന്നും പുറത്തു പോയി ഇഷ്ടമല്ല അമ്മൂൻ്റെ കൂടെ ഞാൻ വളരെ റിലാക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അമ്മൂൻ്റെ കൂടെ എവിടെയെങ്കിലും ഒരു ലോങ് ഡ്രൈവ് പോകണം ഞങ്ങൾ പ്ലാൻ ചെയ്തത് തിരുനെൽവേലിയിലൊന്ന് ഹസീനയുടെ വീട്ടിൽ പോകണം ഈ കോവിഡൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ വെറുതെ ഒന്ന് കാറ് കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റും എൻ്റെ പാരൻസിൻ്റെ വീട് എത്താറായി ഈ ഒരു കോമ്പൗണ്ടിനൊക്കെ കാണുന്നത് അതാണ് വീട് ഹലോ ഹലോ മക്കളെ വാവ് ഇതാരാണ് ഈ ചെറുപ്പക്കാരി കടയിൽ നിന്നൊന്നും ഒന്നും വാങ്ങിയില്ലേ അത് കാറിയിരിക്കുന്നത് കഴിഞ്ഞിട്ട് എടുക്കാം അങ്ങനെ വാങ്ങിച്ചോ തുറന്ന് മണപ്പിച്ചു നോക്ക് ബിരിയാണി സാലഡ് ബിരിയാണി സാലഡ് പിന്നെ കൊഞ്ച് ഫ്രൈ ഇത് കൊഞ്ചിൻ്റെ തല ഫ്രൈ ഇതാണ് നമ്മുടെ മിൻറ്റ് ചട്നി അല്ല ഞാൻ അലുമിനിയത്തിലെടുത്ത് ചട്നി ഇതിൻ്റെ കൂടെ കഴിക്കാം കോവിഡ് സീസൺ ആയതുകൊണ്ട് ഞാനിവിടെ വന്നാൽ പറ്റിയ അകത്തൊന്നും കയറിയില്ല പെട്ടെന്ന് ഇവർക്ക് കൊടുക്കും സ്ഥലം വരും അവർ വാക്സിനേഷനൊക്കെ എടുത്തെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടെന്നെങ്കിലും ഒരു കാരിയറായിട്ട് വന്നാലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വഴി കൊടുക്കും ആ ബാബുവിൻ്റെ അവിടെ വാക്സിനേഷനും സുമിക്കും കോവിഡ് അപ്പച്ചിയുടെ വീട്ടിൽ രണ്ട് അപ്പച്ചിയുടെ ബ്രദറിൻ്റെ ഇടയ്ക്ക് സുഖമല്ലായിരുന്നു അപ്പം ആ
ആ കൊച്ചുമകൻ ഹോസ്പിറ്റലിലാണ്. അപ്പൊ കൂടെ നോക്കാൻ നിന്ന രണ്ട് ഒരു മക്കള് രണ്ടുപേർക്കും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവർക്ക് കോവിഡ്. അമ്മ അവിടെ ഇരുന്നോ? അയ്യോ, അമ്മയ്ക്ക് കൊച്ചിലെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തായിരുന്നു അമ്മ? അമ്മയ്ക്ക് ഫുഡ് ഇഷ്ടമല്ലായിരുന്നു. ഫുഡ് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. പ്രത്യേകിച്ച് ഫുഡൊന്നും അങ്ങനെ കൂടുതൽ ഇഷ്ടമൊന്നും അല്ല. കാരണം ചിഹ്നമല്ല കഴിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ ചോറ് മരിച്ചോ ചക്കയോ ഏതെങ്കിലും കാണും. അവരുടെ കാലത്തെ കാര്യങ്ങൾ പറയണേ, ഇവര് കൊച്ചൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കൊക്കെ പാല് സിമിക്കൊക്കെ ഞാൻ പാല് കൊടുത്തിട്ടുള്ള ദൈവമേ, ഒരു പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് പാല് ബോൺമിറ്റേ ബൂസ്റ്ററൊക്കെ കലക്കിയിട്ട് അവൾ അത്രയും കുടിക്കാൻ വേണ്ടി സിമിക്ക് ചോറ് കൊടുക്കുമ്പോ എരിയുള്ള കറിയൊക്കെ വായിൽ വെച്ചിട്ട് വെള്ളത്തിന് പകരം പാല് കൊടുക്കും. അങ്ങനെയാണ് ഈ തീ തടിയത്രയല്ലേ, അങ്ങനെയാണ് ചിന്നമ്മ പൊക്കം വെച്ചത്. കാരണം വെച്ചാ അങ്ങനെയായിരുന്നു. അത് മദ്രാസിലായിരിക്കുമ്പോ ഉള്ളകരത്തായിരിക്കുമ്പോ ദൈവമേ രണ്ടും മൂന്നും ഗ്ലാസ് പാലാണ് ഒരു സമയം ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഒന്നും കഴിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരാത്ത ഞാൻ പിള്ളേരോട് പറയാം, നല്ലപോലെ പാല് കുടിക്കുമ്പോ പൊക്കം വെക്കും. സിമി പാല് കുടിച്ചു തന്നെയാണല്ലേ അങ്ങനെ പൊങ്ങിയത്. സിമി ഭയങ്കര നമുക്ക് അത് അന്ന് ഏത് പാലാ കൊടുത്തെന്നുള്ള ആ പാല് നമുക്ക്, പാല് അന്ന് പശു പാലാണ് വീട്ടില്. അവിടെ ചെന്നൈയിലായിരിക്കുമ്പോ പാല് കൊണ്ടുവന്ന് തരികയാണ് ചെയ്യണത്. അങ്ങനെ ആ പാല് ചേട്ടാ കാല് കഴിഞ്ഞിട്ട് കാര്യമായില്ലേ. ഇപ്പൊ മനസ്സിലായി അമ്മയ്ക്ക് അമ്മയുടെ വൃത്തിഭ്രാന്ത് എവിടെ നിന്നാ കിട്ടിയ നിട്ടടേ. അമ്മയ്ക്ക് വൃത്തിഭ്രാന്ത് ഇവിടുത്തെ ഭ്രാന്തിയാണ്. ഈ ഭ്രാന്തി ഇവിടെ ഒരു പാമ്പ് കേറിയോണ്ടാണ് ഇവിടെ ഇട്ട് വെച്ചേക്കുന്നത്. ഇവിടെ അമ്മ ഇടയ്ക്ക് ഒരു ഇറങ്ങിയപ്പോ വലിയ പാമ്പ് ചാടിക്കേര അന്നോട്ട് ഇവിടെ ഒരു നെറ്റ് എടുത്ത് വെച്ചേക്കുക ധൈര്യത്തിന്. അപ്പൊ ധൈര്യമായിട്ട് ഇരിക്കുക. അപ്പൊ പേടിയാ, പാമ്പ് പട്ടി പൂച്ച പൂച്ച ഒന്നും കേറും വരില്ല. അമ്മയ്ക്ക് കുക്കിംഗ് ഏറ്റവും ഇഷ്ടം എന്താണ്? എനിക്ക് ചോറും മീനും ഒക്കെ തന്നെയാണ് ഇഷ്ടം. നല്ല മീനാണ്, മീൻകറിയൊക്കെ എനിക്ക് ഇഷ്ടം. കുഞ്ച കണവ ചൂര തൊലി. ആക്ച്വലി ഭക്ഷണം ഒന്നും ഉണ്ടാക്കാതെ ആരെങ്കിലും ഇതുപോലെ ഡെയിലി ലഞ്ച് എത്തിച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും ഇഷ്ടം. അതാണ് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഭക്ഷണം എന്ന് വെച്ചാൽ ലഞ്ചും വീട്ടിലേക്ക് വന്നാൽ ലഞ്ചും കൊടുക്കണം, ഡിന്നറും പാക്ക് ചെയ്ത് കൊടുക്കണം, പിറ്റന്നത്തേക്കും കൂടെ ഫുഡ് പാക്ക് ചെയ്ത് കൊടുത്താൽ വളരെ ഹാപ്പി. ഇല്ല, എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ ഏറ്റവും ഇഷ്ടം. ജോലി ഇഷ്ടമല്ല. ഇന്നിപ്പോ കാലത്ത് എന്താക്കി ദോശ ഇട്ട് സത്യം പറഞ്ഞാ തിന്നില്ല. നിങ്ങൾ ഇത് മുമ്പേ ഉണ്ട് ദോശ ചുട്ട് അങ്ങ് അടച്ചു വെച്ചിരിക്കും. അയ്യയ്യോ, ബാക്കി നാളെ കാലത്ത്. ഇത് രണ്ടും കഴിഞ്ഞിട്ട് അരി ബാക്കി ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം അവര് കൊടുക്കും. അല്ല, വിശന്ന് ചത്തോ. ദോശക്ക് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തോരൻ പരിപ്പും ഉള്ളിയും തക്കാളിയും പണിത്തുള്ളി ഇതൊക്കെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒരു വിശന്നിരിക്കണോ? അത് കഴിച്ചാ ഇപ്പൊ ഇത് ഉടനെ അവര് കഴിക്കൂല. ഇവര് പറയും, അപ്പൊ ഞാൻ വിചാരിച്ചില്ലല്ലോ ഇത്രയും ലേറ്റ് ആകുമെന്ന്. ഒരു 12 മണിയൊക്കെ ആകുമ്പോ ഇന്ന് ഹൻസിക്കയുടെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാരന്റ്സ് തന്നെ ഇരിക്കണം. അങ്ങനെ ഞാൻ അതിനിരുന്ന് എന്റെ കൊറേ സമയം പോയി. എന്നിട്ട് പിന്നെയാണ് പോയി പണി തുടങ്ങിയത്. അപ്പൊ എനിക്ക് എല്ലാമൊക്കെ വെട്ടിയൊക്കെ റെഡിയാക്കിയൊക്കെ കിട്ടിയപ്പോ ലേറ്റ് ആയി. കണ്ണാടി വയ്ക്കണമായിരുന്നു. ഓ, കണ്ണാടി കണ്ണാടി മാറ്റിയപ്പോ ശരിയാ. ഒരു 10-15 വയസ്സ് കുറഞ്ഞു. കഴിക്കുന്ന കഴിക്കാപ്പോ ദോശ ഉണ്ടാക്കിട്ട് അപ്പൊ പിന്നെ കൊടുത്തില്ല. ഞാൻ വിചാരിച്ച ഇന്ന് അകത്ത് കയറി സെർവ് ചെയ്ത് കൊടുത്തിട്ട് പോവാ, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും കഴിക്കത്തില്ല. രാവിലെ ദോശ കഴിച്ചില്ല എന്ന് പറയുന്നത് വാഴടി ഇല്ല. നമ്മള് കഴിച്ചു, ഞങ്ങള് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ഇരിക്കേ അമ്മ, എന്തിനാ അമ്മ ഈ കസേരയിൽ ഇരിക്കുന്നത്? എനിക്ക് ഈ കസേര ഇരിക്കുമ്പോ ഈ വശത്ത് ഹൈറ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലിരിക്കുമ്പോ ഹൈറ്റ് കൂടുതലാണെന്ന് എനിക്ക്. കൊഞ്ച് ബിരിയാണി തിന്നാൻ വേണ്ടിട്ട് കാപ്പി കുടിക്കാതെയാണ് ഇരുന്നത്. അവരൊക്കെ കഴിക്കുന്നത്, അവര് കഴിച്ചില്ല, ഞാനും മാത്രമേ കഴിച്ചു.
അല്ല അവർക്ക് ഈ പുതിയനെയും കാര്യങ്ങളും ഒക്കെ ആവശ്യം പോലെ കിട്ടുമല്ലോ അവിടെ മല്യനെയൊക്കെ ഇവിടെയാണല്ലോ അത് കിട്ടാൻ പാടും വിഷമത്തിലാണ് അമ്മ. അപ്പൊ 10-ാം തീയതി അടിയുമ്പോ സ്ഥിരം പോലും ബ്യൂട്ടിപാർലൊന്നും പോണ്ട. അപ്പൊ ഇല്ലാത്ത കായ് ഒന്നും കൊടുക്കണ്ട, തൂക്കം വേണ്ട. അയ്യോ, നമ്മളെ അമ്മയ്ക്ക് ബ്യൂട്ടിപാർലർ പോലെയൊക്കെ വിഷമല്ലേ? ഐബ്രോ ഒന്നും ചെയ്യണ്ട. പിന്നെ ഐബ്രോ ഇല്ല അതിന്റെ രണ്ട് എത്ര മാസം കൊണ്ട് ഇതൊന്നും ചെയ്യാതിരുന്നിട്ടാണ് ഇപ്പോഴത്തെ ഡയറ്റ് വന്നവര്. കാലത്തെ ദോശ ഇട്ടിട്ട് തിന്നാതെ വെച്ചിരുന്നു. ഇനിയും അത് ഒരിക്കൽ കൂടി പറഞ്ഞ ഒരു 50-ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. കാലത്ത് ദോശ ചുട്ടു, കാലത്ത് ദോശ ചുട്ടു. ഇത്രയും ഒരുപാടുണ്ട്. അയ്യോ, ഇതിന്റെ ഇരട്ടി ഉണ്ട് വീട്ടില്. 3 ഗ്ലാസ് അരിക്കും ഞാൻ ആക്കിയത്. അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുറച്ച് വെന്ത് പോയി. പക്ഷെ അതൊരു ടേസ്റ്റ് ഒരുപാടായി ഒരുപാടായി. രാത്രി കഴിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ദോശ ആർക്കും കൊടുക്കും? പൂച്ചയ്ക്ക് കൊടുക്കും. ദോശ ഇനി മറ്റന്നാൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാലോ. ദോശ നാളെ കഴിക്കാം, അത് വൈകിട്ട് കഴിക്കും. വലിയ കൊഞ്ച് ആവശ്യത്തിന് ഒരു 3-4 കൊഞ്ച് മതി ശരിക്കും. ഞാൻ ഒരു കൊഞ്ച് വെച്ചിട്ടാ കഴിച്ചത്. എനിക്ക് ഒന്നായപ്പോഴേ എനിക്കത് മതിയായിരുന്നു. ആ ചട്നി ഇഷ്ടപ്പെട്ടോ? അരി ഒരു അല്പം കൂടെ അരി അരി മാറിപ്പോയി. അരി ഞങ്ങള് മസ്കറ്റിലെ വീട്ടിലുണ്ടായിരുന്ന ഷോക്കീസാണ്. അത് ഞങ്ങളുടെ നാട്ടിലെ പഴയ വീട്ടിലൊക്കെ ട്രാവൽ ചെയ്തു ഇപ്പൊ ഇതാ ഇവിടെ ഇരിക്കുന്നു. ഹസീന ഹസീനയുടെ ഫോട്ടോ വരെ ഇവിടെ ഇരിക്കുക. ഇവിടുത്തെ ഡ്രാഗൺ ഈ വോൾ പെയിന്റിംഗ് എൻ്റെ അനിയത്തിയുടെ മോള് ഇവിടെ വന്ന് വരച്ചിട്ട് പോയത്. ഈ പിക്ചേഴ്സൊക്കെ പണ്ട് 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 നമ്മുടെ പഴയ വീട്ടിലുള്ളതാണ്. ഈ ഗൂഗിളൊക്കെ വരുന്നതിന് മുന്നേ അല്ലേ ഇതുപോലത്തെ എൻസൈക്ലോപീഡിയാസ് ആയിരുന്നു നമ്മുടെയൊക്കെ ഒരു ലൈഫ്. ആ എന്താ ഈ ഞാനൊക്കെ കുഞ്ഞിനെ ധാരാളം വായിച്ച ഇത് നോക്കിയാൽ എന്ത് ചെയ്തൊരു ഡാൻസിൻ്റെ ഒരു പഴയ മാല ഇവിടെ ഇരിക്കും. അയ്യോ, അവിടത്തെയൊക്കെ പഴയ ഫോട്ടോ ഫ്രെയിംസൊക്കെ ഭയങ്കര ക്ലാസ് അല്ലേ. നമ്മൾ മസ്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നല്ല ഫോട്ടോ. ആ പണ്ടത്തെയൊക്കെ നമ്മൾ അവിടെ എടുക്കുന്ന ഫോട്ടോസൊന്നും കേടുപാടേ വന്നിട്ടില്ല. നമ്മൾ ഇവിടെ ഇന്ത്യയിൽ എടുക്കുന്ന ഫ്രെയിംസ് ഒക്കെ ഇത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഇല്ല. ഞാൻ അന്ന് ഈ ഫോട്ടോയില് ഞാൻ വളരെ മെലിഞ്ഞിരുന്നൊരു കാലത്ത് ഇങ്ങനെ എന്തോ കുറച്ച് ഇച്ചിരി ചബ്ബിയായി കേട്ടോ. അന്ന് എടുത്തൊരു ഫോട്ടോയാണ്. അന്ന് എന്നെ കാണാൻ ഒരു ശകലം വണ്ണം തോന്നിച്ചോണ്ട് ഐ വാസ് ലൈക്ക് സോ പ്രൗഡ്. അന്നിങ്ങനെ എനിക്ക് തോന്നി പോയി എന്നെ കാണാൻ വെച്ച് വണ്ണം വെച്ചിരിക്കും. എനിക്ക് ഒരു 18 വയസ്സ് വരും അല്ലേ, ഒരു 17 വയസ്സ് വരും. ഇവിടെ 11th-ലോ 12th-ലോ പഠിക്കുമ്പോൾ ട്രൈ ചെയ്ത് സാരി ഇട്ടിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഡാഡിയുടെ ബസ്കറ്റിൽ നിന്ന് ഫ്രെയിം ചെയ്തതാ. ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ല. ഇത് സയൻസിന്റെ എൻസൈക്ലോപീഡിയ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വായിക്കാൻ. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ എന്ത് സുഖമാണ്, എല്ലാം ഗൂഗിൾ ചെയ്യാലോ. നമ്മൾ ഇതെല്ലാം ഇതെന്റെ അനിയത്തിക്ക് വേണ്ടിയുള്ള എൻസൈക്ലോപീഡിയ, കുട്ടികളുടെ എൻസൈക്ലോപീഡിയ. ഞങ്ങൾ ചെസ് കളിക്കുന്ന ഒരു ചെസ് ബോർഡായിരുന്നു ദോ മുകളിൽ ഇരിക്കുന്നത്. അത് പൊട്ടിപ്പോയില്ല ഡാഡി. അതിന്റെ അത് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നപ്പോ അതിന്റെ സാധനം എന്റെ പഴയ 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 നൈറ്റ് ഞങ്ങളുടെ
പഴയ ഫോട്ടോ ഞാൻ കിച്ചനോട് പറയും ഞാനൊരു സിനിമാക്കാരനെ കല്യാണം കഴിച്ചോണ്ടൊന്നുമല്ല ഞാൻ ഇച്ചിരി സ്റ്റൈലിഷ് ഞാൻ പണ്ടുകൊണ്ട് പണ്ടോട്ടെ ഞാൻ നോക്കി ഞാൻ നല്ല സ്റ്റൈലിഷ് ആയിരുന്നു നോക്കി ഞാൻ പണ്ടതുപോലെ നോവൽ പത്രി വായിക്കുന്നുണ്ട് നോക്കി ഡാനിയൽ സ്റ്റീലിൻ്റെ ഒരു ബുക്കാണ് അപ്പം ഇതിനെ കവർ ചെയ്ത് വയ്ക്കും എന്താണ് നമ്മളിവിടെ കോളേജിലൊക്കെ ബുക്ക് വായിക്കുമ്പോൾ അത് പെട്ടെന്ന് കണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു ബുക്കാണെന്ന് തോന്നണം അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആൾക്കൂടെ അവരെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ മതിയല്ലോ നമ്മളെന്ത് വായിക്കുന്നത് കവർ ചെയ്ത് വെച്ചിരിക്കാം ഞാൻ പണ്ട് ഡാനിയൽ സ്റ്റീലിൻ്റെയൊക്കെ ഏകദേശം എല്ലാ ബുക്കും ഞാൻ ഒന്ന് വായിക്കാൻ ശ്രമിക്കും ഇന്നത്തെ പോലെ നമുക്ക് മൊബൈലും വേറെ പാസ്റ്റ് ടൈം ഒന്നും ഇല്ലല്ലോ വെറുതെ ഇരിക്കുന്ന സമയം നമ്മളിങ്ങനെ ബുക്ക്സ് വായിക്കാം വന്ന് കുറേ പഴയ ആൽബംസ് എല്ലാം കീറി പറഞ്ഞിരിക്കുന്ന ആൽബംസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നോക്കുമായിരുന്നു ഞങ്ങളുടെ ഡാൻസിൻ്റെയൊക്കെ ഫോട്ടോസ് ഏതാടി അത് ഞാൻ ആ ഞാനിട്ടേക്കുന്ന ആ ഒരു ടിഷ്യൂ ദുപ്പട്ടയാണ് ആ സീസണിലാണ് ടിഷ്യൂ ദുപ്പട്ടാസൊക്കെ ഇറങ്ങിയത് സോ അന്ന് അതൗണ്ട് ഒരു 30 വർഷം മുമ്പാണ് അപ്പോൾ അന്ന് ഇങ്ങനത്തെ ഒരു ടിഷ്യൂ ദുപ്പട്ട എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്ന് മിക്ക കുട്ടികൾക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനായിരുന്നു വൺ ഓഫ് ദ ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കടയിൽ ടിഷ്യൂ ദുപ്പട്ട ഒപ്പിക്കാൻ ഓക്കെ എന്നെ കാണാൻ ആരെ പോലെയുണ്ട് അമ്മനെ പോലെയാണോ ഓസിയെ പോലെയാണോ ഓസി പോലെയല്ല ഇഷാനി ഹൻസു ആരെ പോലെയാണോ അത് നല്ലൊരു ഫോട്ടോ ആയിരുന്നു കുറേ നേരം നമ്മുടെ ഈ പഴയ സാധനങ്ങളുടെ കൂടെയൊക്കെ നിന്നപ്പോൾ ഐ ഫെൽറ്റ് റിയലി ഹാപ്പി റിയലി ഹാപ്പി ഞാനും എൻ്റെ പാരൻസും ആക്ച്വലി 4 കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് താമസിക്കുന്നത് പക്ഷേ ഞാനിവിടെ വന്നിട്ട് നിൽക്കാറൊന്നുമില്ല കാരണം എൻ്റെ വീട്ടിലെനിക്ക് അത്രയ്ക്ക് പണിയുണ്ട് നിൽക്കാറില്ല വല്ലപ്പോഴും ഇവരായിരിക്കും അങ്ങോട്ട് വന്ന് നിൽക്കുക കാരണം ഇവിടെ അങ്ങനെ ഫുൾ ടൈം വീട്ടിൽ നിൽക്കാനൊന്നും ആരുമില്ല അപ്പോൾ ഞാൻ നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഇവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാവില്ല അവിടെ കൂടുതൽ ഞാനിവിടെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കും പോകും അതാണ് സാധാരണ ചെയ്യുന്നത് ഇന്ന് തന്നെ കുറേ നേരം വന്ന് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ നോക്കി ഒരു സന്തോഷം അങ്ങനെ അവർ ലഞ്ചൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ പതുക്കെ പതുക്കെ പോകുന്നു മഴ ചാറിക്കൊണ്ട് നിൽക്കുന്നു ബിരിയാണി ഉണ്ടെന്ന് പാത്രമൊക്കെ അതാ റെഡിയാക്കി അപ്പോൾ വന്നു ലഞ്ച് കഴിച്ചു കുറച്ച് നേരം ഞങ്ങളുടെ പഴയ ഫോട്ടോസും അതും ഇതും എല്ലാം ഒക്കെ ഒന്ന് നോക്കി അരിച്ചു പറക്കി അപ്പം ഞാൻ പഴയ കുറച്ച് ഫോട്ടോ ആൽബം എടുത്തപ്പോൾ അമ്മ വാങ്ങി ചെക്ക് ചെയ്യാം നോക്കട്ടെ 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 അതിൽ വേറെ ആരുടെയും ഇല്ല അല്ല എൻ്റെ കോളേജ് എനിക്ക് കാണാം കാണാതെ അവിടെ ഇരുന്ന് പകുതി ആൽബംസും കേടായിപ്പോയി അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ വേറെ കാണാൻ കയറുമെങ്കിൽ കാണും അപ്പോ എല്ലാം കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞേ യൂട്യൂബിൽ എല്ലാവർക്കും ബൈ പറഞ്ഞേ ബൈ 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 ആയിക്കോട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ബൈ 4-5 സെൽഫി എല്ലാരും ചേച്ചേ